കോഴിക്കോട് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ ആകെ സ്ഥിതി ഗുരുതരമായി അതീവ ഗുരുതരമായി തുടരുകയാണ്. തുടക്കത്തിൽ കോവിഡ് വ്യാപനത്തിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ സ്വീകരിച്ച പല മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ സൂപ്പർ സ്പ്രെഡ് എന്നൊക്കെ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ അതിലും വലിയ വ്യാപനത്തിലേക്ക് എത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണം 200,000 പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 3,200 പേരാണ് മരിച്ചത്. ഇന്ന് 3.62 ലക്ഷം പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രശാന്ത് രഘുവംശം ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ആമുഖങ്ങൾ ഇല്ലാതെ തന്നെ ചോദിക്കാം, എന്താണ് രാജ്യത്തെ ഒരു പൊതു സാഹചര്യം? പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും കണക്കുകൾ കുറയുന്നില്ല. അബ്ജോദ്, ഇന്നെന്തായാലും ഇന്ത്യയിൽ 200,000-ലധികം മരണം ആകെ റിപ്പോർട്ട് ചെയ്ത ഒരു ദിവസമാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു മഹാമാരി തുടങ്ങിയതിന് ശേഷം പല രീതിയിലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യയിൽ മരണനിരക്ക് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ്. ലോക്ക്ഡൌൺ ഇതിന് സഹായിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാർ നിരന്തരം വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. ആദ്യ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും അതുവഴി ആശുപത്രികളുടെയും മറ്റും സൗകര്യം ഏർപ്പെടുത്തുകയും ഒന്നിച്ച് ആൾക്കാർ ആശുപത്രികളിൽ എത്തുന്നത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തത് വഴി മരണനിരക്ക് പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരൊക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 200,000 മുകളിലേക്ക് മരണസംഖ്യ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അമേരിക്കയാണ് ഇപ്പോഴും മരണസംഖ്യയുടെ കാര്യത്തിൽ മുന്നിൽ. 5,72,000 മരണം അവിടെ സംഭവിച്ചു. അതിനുശേഷം ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം 3,290 കേസുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. 895 മരണങ്ങളാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് രാജ്യ തലസ്ഥാനമായ ദില്ലി എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 400 മരണമാണ് ഇന്നലെ ദില്ലിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആശുപത്രികളിലെല്ലാം ഒന്നിച്ച് ഒരുപാട് രോഗികൾ എത്തുകയും സൗകര്യങ്ങൾ കുറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെ മരണസംഖ്യ ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ കാണുന്നത്. എന്തായാലും രാജ്യത്തെ ആകെ കേസുകളുടെ എണ്ണം 3,62,000 ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ ഒരു ചെറിയ ആശ്വാസമുണ്ടായിരുന്നു, ഈ സംഖ്യ 3,20,000 എത്തുകയുണ്ടായി. പക്ഷേ അത് ടെസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും 3,62,000 എന്ന സംഖ്യയിലേക്ക് എത്തുകയാണ് ഒരു ദിവസത്തെ കോവിഡ് രോഗികളുടെ എണ്ണമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ തന്നെയാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു 65,000-ഉം 67,000 ഇടയിൽ പ്രതിദിന കേസുകൾ അങ്ങനെ നിൽക്കുകയാണ്. അതൊരു ആശ്വാസത്തിൻ്റെ സൂചനയാണ്. പക്ഷേ അത് കുറയുമോ എന്നതറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. രണ്ടാമത് ഉത്തർപ്രദേശും 3ാമത് കേരളവുമാണ് എന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ചാർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. കർണാടകത്തിലും 30,000-ൽ കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും 30,000-ൽ പ്രതിദിന കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ഇന്നലെ വിശദമായ ഒരു അവലോകനം ഈ വിഷയത്തിൽ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ദേശീയ ലോക്ക്ഡൌൺ ആവശ്യമാണോ എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ കേസുകളുടെ എണ്ണം ഉയർന്നുകൊണ്ടിരുന്നാൽ, മരണസംഖ്യ ഉയർന്നുകൊണ്ടിരുന്നാൽ ഒരു ദേശീയ ലോക്ക്ഡൌൺ അല്ലാതെ വേറൊരു പോംവഴിയുണ്ടോ എന്നതാണ് പ്രധാനമായും സർക്കാരിനെ അലട്ടുന്ന ചോദ്യം. എന്തായാലും നേരത്തെ പ്രാദേശിക കണ്ടെയ്ൻമെന്റ് എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇന്നലെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം 150 ജില്ലകളിലെങ്കിലും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുക എന്നതാണ്. സംസ്ഥാന സർക്കാരുകളുമായി ഇപ്പോൾ കേന്ദ്രം ചർച്ച നടത്തി വരികയാണ്. 15% കൂടുതൽ പോസിറ്റിവിറ്റി റേറ്റ് ഇപ്പോൾ കാണിക്കുന്ന ഒരു 150 ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി നോക്കാം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം. ഒരുപക്ഷെ പശ്ചിമബംഗാളിലെ വോട്ടെടുപ്പ് നാളെ അവസാനിക്കുകയാണ്. നാളെയാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. ഇത് കഴിഞ്ഞാൽ ഈ 150 ജില്ലകൾ, കാരണം പശ്ചിമബംഗാളിലെ ഉൾപ്പെടെ ജില്ലകൾ ഈ 15% കൂടുതൽ പോസിറ്റിവിറ്റി റേറ്റ് കാണിക്കുന്ന ജില്ലകളിലുണ്ട്. ഈ വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഈ 150 ജില്ലകളിൽ ആദ്യം ലോക്ക്ഡൌൺ, അതിനുശേഷം പിന്നീട് എന്ത് വേണം എന്നത് സ്ഥിതി അനുസരിച്ച് തീരുമാനിക്കാമെന്ന നിലപാടിലേക്കാണ് കേന്ദ്രം എത്തുന്നത്. അബ്ജോ, പ്രശാന്ത്.